റിഫ മെഹനുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. റിഫയ്ക്ക് നീതി ലഭിക്കാൻ വൈകരുതെന്നാണ് മാതാപിതാക്കളുടെ അപേക്ഷ. റിഫയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും തങ്ങളുടെ മുന്നിൽ വെച്ച് മകളെ ഭർത്താവ് മർദ്ദിച്ചിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തി. റിഫയുടെ മുഴുവൻ വസ്ത്രങ്ങളും ഫോണും മെഹനാസ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. റിഫയുടെ മരണശേഷം കുഞ്ഞിനെ കുറിച്ച് മെഹനാസ് അന്വേഷിച്ചിട്ടേയില്ല. വനിതാ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് മികച്ച അന്വേഷണമാണ് നടത്തിയതെന്നും മാതാപിതാക്കൾ പറഞ്ഞു. പോലീസ് ദുബായിൽ പോയി അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് റിഫയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. റിഫ മെഹനുവും ഭർത്താവ് മെഹനാസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദുബായിൽ വെച്ച് റിഫയും മെഹനാസും വഴക്കിടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. റിഫ ജോലി ചെയ്യുന്ന കടയിൽ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. മെഹനാസുമായി സംസാരിച്ച ശേഷം റിഫ കരഞ്ഞ് കടയിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഇരുവരും തമ്മിൽ പരസ്യമായി വാക്കുതർക്കമുണ്ടായതായി പുറത്തുവരുന്ന ദൃശ്യങ്ങൾ സൂചന നൽകുന്നുണ്ട്. റിഫ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു സ്ത്രീയായ താൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ചെലവുകൾ നോക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് റിഫ പങ്കുവച്ചിരുന്നുവെന്ന് റിഫയുടെ മാതാവ് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്.